ഹലോ ഗായ്സ്, എല്ലാവർക്കും ടെക് ഫോർ അവർ മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയിരുന്നു പറഞ്ഞാൽ ഒരു പ്രോഗ്രാം ആയിരുന്നു, നമ്മൾ വൈൽ ലൂപ്പ് വെച്ചുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു എന്ന് എന്റെ ഓർമ്മ. അതേപോലെ നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് കൂടെയാണ് പഠിച്ചു നിർത്തിയിരുന്നത്. നമുക്കിനി ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു രണ്ട് മൂന്ന് പ്രോഗ്രാമും കൂടെ പഠിച്ചിട്ട് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഇന്ന് ഏത് പ്രോഗ്രാമാണ് ചെയ്യാനുള്ളതെന്ന് നോക്കാം. അപ്പം റൈറ്റ് എ സി പ്രോഗ്രാം ടു ഫൈൻഡ് ദ റിവേഴ്സ് ഓഫ് എ നമ്പർ, ഒരു നമ്പറിന്റെ റിവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സി പ്രോഗ്രാമാണ് എഴുതാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ലൂപ്പ് ഏത് ഉപയോഗിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ലൂപ്പ് ഉപയോഗിക്കാം. അപ്പൊ ഞാൻ ഇത് കണ്ടിട്ട് എനിക്കൊരു വൈൽ ലൂപ്പാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ലൂപ്പ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാം. അതിനായിട്ട് നമ്മൾ കോഡ് ബ്ലോക്സ് ഐ ഡി ഓപ്പൺ ചെയ്ത് വെച്ചിരുന്ന കോഡ് ബ്ലോക്സ് ഐ ഡി ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് പ്രോഗ്രാമിൽ ആദ്യം ഹെഡർ ഫയല് അതേപോലെ മെയിനും എഴുതി അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ വേണം ഈ പ്രോഗ്രാമിനൊന്ന് വേണമെന്ന് നോക്കണം. അപ്പൊ ആദ്യം നമുക്ക് ഏതാണ് ഒരു നമ്പർ വേണ്ടത്, നമ്മൾ നമ്പറിന്റെ റിവേഴ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആ നമ്പർ റീഡ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു വേരിയബിൾ വേണം. ഇൻറ്റ് നമ്പർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാൻ എടുത്തു. അതേപോലെ റിവേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിൾ വേണം, അതിന്റെ റിവേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിളും കൂടെ എടുത്തു. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളും കൂടെ വേണം, അതിന്റെ റിമൈൻഡർ. മറ്റേ നമ്മൾ നേരത്തെ ചെയ്ത പ്രോഗ്രാം, നമ്മൾ തൊട്ട് മുമ്പേ ചെയ്ത പ്രോഗ്രാം ഏതായിരുന്നു, നമ്മൾ തൊട്ട് മുമ്പേ ചെയ്ത പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സം ഓഫ് ഡിജിറ്റ്സ് എന്നല്ലേ. അതേപോലെ അതിന് ഏകദേശം ആ ഒരു പ്രോഗ്രാം പോലെയാണ് ഇത് വരുന്നത്. അപ്പൊ നമുക്ക് അതുകൊണ്ട് എന്താണ് ഇപ്പൊ അതുപോലെ തന്നെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് റിമൈൻഡർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിളും കൂടെ വേണം. അപ്പൊ ഞാൻ റിമൈൻഡറിന് ആർ ഇ എം എന്ന് പറഞ്ഞൊരു വേരിയബിൾ എടുത്തു. പിന്നെ നമുക്ക് നമ്പർ റീഡ് ചെയ്തെടുക്കണം, അതിനെ റീഡ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മളെ പ്രിന്റ് എഫ് സ്റ്റേറ്റ്മെന്റിന് അകത്ത് നമുക്ക് എൻ്റർ ചെയ്യുന്ന നമ്പർ എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് റിവേഴ്സ് കണ്ടുപിടിക്കാനുള്ള നമ്പർ കൊടുക്കുന്നു, എൻ്റർ ദ നമ്പർ എന്നിട്ട് ഒരു സെമി കോളൻ. അത് കഴിഞ്ഞിട്ട് സ്കാൻ എഫിനകത്ത് നമ്പർ റീഡ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റേറ്റ്മെന്റ് സ്കാൻ എഫ് പെർസെൻറ്റേജ് ഡി കോമ ആംപ്രസെന്റ് നമ്മ എന്ന് പറയുന്ന വേരിയബിൾ, നമ്മളെടുത്ത വേരിയബിൾ നമ്മ എന്ന് പറയുന്ന വേരിയബിൾ അല്ലേ. അപ്പൊ നമ്മ എന്ന് പറയുന്ന ഒരു വേരിയബിൾ അവിടെ കൊടുത്തു. ഇനി നമുക്കുള്ള നമ്മളെ ലൂപ്പിന് മുമ്പ് നമ്മളെ റിവേഴ്സിന് അതിനെ നമുക്ക് സീറോ ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്ത് വെക്കണം, കാരണം ക്യാബേജ് വാല്യൂ ഒന്ന് പ്രിന്റ് ചെയ്ത് വരാതിരിക്കാൻ വേണ്ടി റിവേഴ്സിനെ സീറോ ആക്കി സെറ്റ് ചെയ്തു. ഇനി നമ്മുടെ ലൂപ്പ്, ഞാൻ വയൽ ലൂപ്പാണ് ഉപയോഗിക്കുന്ന. വയല് നമ്മളെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ, ഈ കണ്ടീഷൻ ഇങ്ങനെ കൊടുക്കുന്നു എന്തിനു കൊടുക്കുന്നു എന്നൊക്കെ നമുക്ക് ഞാൻ പ്രോഗ്രാമിന്റെ അവസാനം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നം ഗ്രേറ്റർ ദാൻ സീറോ എന്നാണ് നമ്മളെ കണ്ടീഷൻ, അതായത് നമ്മ സീറോയെ കാട്ടിയും വലുതാണോ എന്ന് നോക്കും. നം ഗ്രേറ്റർ ദാൻ സീറോ, അതായത് അത് തന്നെ നമ്മ സീറോയെ കാട്ടിയും വലുതാണോ എന്ന് നോക്കും. സെമി കോളൻ ഇട്ട് കൊടുക്കരുത്. ഇനി ലൂപ്പിന്റെ അകത്ത് നമ്മൾ നേരത്തെ പ്രോഗ്രാം ചെയ്ത പോലെ തന്നെ റിമൈൻഡർ ഇസിക്വൽ ടു നം പെർസെൻറ്റേജ് ടെന്ന് ഫസ്റ്റ് അത് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് റിവേഴ്സ് ഇസിക്വൽ ടു റിവേഴ്സ് ഇൻറ്റു, ഞാനിത് വിവരിച്ചു തരാം, റിവേഴ്സ് ഇൻറ്റു ടെൻ, അതിൻ്റെ കൂടെ നമ്മുടെ റിമൈൻഡർ കൂടെ കൂട്ടണം. റിവേഴ്സ് ഇൻറ്റു ടെൻ എടുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ റിമൈൻഡർ കൂടെ കൂട്ടണം, പ്ലസ് റിമൈൻഡർ നമ്മൾ അറിയും എന്ന് പറഞ്ഞ വേരിയബിൾ. അപ്പൊ ഇത് എന്തിനു ഉപയോഗിച്ച് എങ്ങനെ ഉപയോഗിച്ചത്, അപ്പൊ ഒരു സാധനം കൂടെ ഇട്ട് കൊടുക്കാണ്ട് ഒരു ഓപ്പൺ ബ്രാക്കറ്റ് ഒക്കെ. ഞാൻ പ്രോഗ്രാം വിവരിക്കുമ്പോഴത്തേക്ക് ഈ ഇതൊക്കെ എന്തിനാണ് ഇതിന്റെ ഉപയോഗം എല്ലാം പറഞ്ഞുതരാം. അപ്പൊ ജസ്റ്റ് ഈ പ്രോഗ്രാം എഴുതുന്നത് നോക്കിയാൽ മതി. ഇനി നമ്മൾ നമ്മിനെ നമ്മിസിക്കൽ ടു നമ്പർ ഇട്ടുണ്ട്. നമ്മൾ സെയിം ഈ മെത്തേഡ് സെയിം അല്ലെങ്കിലും ഒരുവിധമുള്ള കാര്യങ്ങളിലെ ഈ മെത്തേഡാണ് മറ്റേ പ്രോഗ്രാമിൽ നമ്മൾ ചെയ്തത്, ഏതാണ് സം ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കാനുള്ളതും. ഇനി നമുക്ക് ഈ റിവേഴ്സ് നമ്പർ പ്രിന്റ് ചെയ്താൽ മതി. പ്രിന്റ് എഫ് റിവേഴ്സ് നമ്പർ ഈസ് റിവേഴ്സിലെ നമ്പർ ഈസ് പെർസെൻറ്റേജ് ഡി, അവൾ അതിന് ഡബിൾ ഇൻവെർട്ടർ കോമയ്ക്ക് ശേഷം കോമ നമ്മൾ ആർ ഇ വി എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ലിസ്റ്റ് പറയുന്നത്. ഓക്കെ, ഞാൻ ഈ പ്രോഗ്രാം ഒന്ന് വിശദീകരിച്ചു തരാം. ആദ്യം എന്ന് വെച്ചാൽ പ്രിന്റ് ഓഫ് എൻ്റർ നമ്പർ, അത് പറയുമ്പോഴത്തേക്ക് നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. അപ്പൊ നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്യുന്നു, ഞാൻ എൻ്റർ ചെയ്ത നമ്പർ 1 2 3 എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ 1 2 3 എന്ന് എൻ്റർ ചെയ്യുന്നു. ആദ്യം നോക്ക് 1 2 3 ഗ്രേറ്റർ ദാൻ സീറോ ആണോ എന്ന് നോക്ക്. 1 2 3 സീറോയെക്കാട്ടിയും വലുതാണോ നോക്കും, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ലൂപ്പിനകത്തേക്ക് കയറും. അപ്പോഴത്തേക്ക് ഫസ്റ്റ് റിമൈൻഡർ ഇസിക്വൽ ടു നം പെർസെൻറ്റേജ് ടെൻ, 1 2 3 പെർസെൻറ്റേജ് ടെൻ എടുക്കുമ്പോൾ എത്ര കിട്ടും, 3 കിട്ടും. അതായത് നമ്മൾ റിമൈൻഡർ കിട്ടും, അതിനെ റിമൈൻഡറിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മൾ കിട്ടുന്ന 3 എന്നുള്ള വേരിയബിൾ റിമൈൻഡറിലേക്ക് സ്റ്റോർ ആയി. അത് കഴിഞ്ഞിട്ട് റിവേഴ്സ് ഇസിക്വൽ ടു റിവേഴ്സ് സ്റ്റാർ ടെൻ പ്ലസ് റിമൈൻഡർ, അതായത് ഇവിടെ റിവേഴ്സിനകത്ത് നമ്മൾ ആദ്യം ഇരിക്കുന്ന സീറോ എന്നുള്ള വാല്യൂ, 0 × 10 അത്രയാണ്, 0 എന്നാണ്. അപ്പം 0 + റിമൈൻഡർ, അതായത് 0 + 3 വരുമ്പോഴത്തേക്ക് 3 എന്ന് വരും. അപ്പൊ റിവേഴ്സിനകത്ത് ഇപ്പം കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 3 ആണ്. അത് കഴിഞ്ഞ് നം ഇസിക്വൽ ടു നം ബൈ 10 എന്ന് വരും. അപ്പം നം ബൈ 10 എടുക്കുമ്പോഴത്തേക്ക് 123 10 കൊണ്ട് ഭാഗിക്കുമ്പോഴത്തേക്ക് 12 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് വീണ്ടും മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്പർ ഇപ്പം 12 ആണ്, 12 > 0 ആണോ നോക്കും. 12 > 0 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ലൂപ്പിനകത്തേക്ക് കയറും.
റിമൈൻഡർ ഇസ് ഇക്വൽ ടു നം പെർസെന്റേജ് ടെൻ. 12% ടെൻ കിട്ടുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 2 കിട്ടും. അപ്പൊ 2*10, അതായത് അടുത്ത 2*10 ആകുമ്പോൾ 2×10. അപ്പം 2×10 20, 20 പ്ലസ് റിമൈൻഡർ. റിമൈൻഡർ നമ്മൾ നേരത്തെ ഇരിക്കുന്ന അല്ലല്ല റിവേഴ്സ് ആണ്, റിവേഴ്സിന്റെ നമുക്ക് റിവേഴ്സിൽ നേരത്തെ ഇരിക്കുന്ന വേരിയബിൾ എത്രയാണ്? 30 ആണ്. അപ്പം 30 അല്ല 3 ആണ്. 3×10 എടുക്കുമ്പോഴത്തേക്ക് 30 ആവും. 30+ റിമൈൻഡർ ആകുമ്പോഴത്തേക്ക് 30+2 ആകുമ്പോൾ 32 ആകും. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് ചെയ്ത് 323 വരെ ആവും. ജസ്റ്റ് അത്രേ ഉള്ളൂ. നമ്മൾ മറ്റേ പ്രോഗ്രാമിനകത്ത് ലൂപ്പ് എങ്ങനെ വർക്ക് ആവുന്നു അതേപോലെ ഇതിനകത്തും വർക്ക് ആവുന്നുള്ളൂ. പിന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് മറ്റേത് ഇതിനെ തമ്മിൽ വ്യത്യസ്തമാകുന്നത്. ഈ റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ പ്രോഗ്രാമിന് കൊടുത്തേന്ന് പറഞ്ഞാൽ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. മറ്റേ പ്രോഗ്രാമിനെ നമ്മൾ കൊടുത്തേന്ന് പറഞ്ഞാൽ സം ഇസ് ഇക്വൽ ടു സം പ്ലസ് ആർ എന്നായിരുന്നു കൊടുത്തത്, സം പ്ലസ് റിമൈൻഡർ ആയിരുന്നു കൊടുത്തത്. അപ്പൊ ഇതിന് അതിന് ഇത് ആ പ്രോഗ്രാം ഈ പ്രോഗ്രാം തമ്മിൽ ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, പ്രത്യക്ഷമായിട്ട് ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഔട്ട്പുട്ട് എടുക്കുമ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ മാറും. നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ആദ്യം പ്രോഗ്രാം ബിൽഡ് ചെയ്യുന്നു. ബിൽഡ് ചെയ്യുമ്പോഴത്തേക്ക് എറർ ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത്, ഒരു പച്ചയൊക്കെ കാണിക്കുന്നുണ്ട്. എറർ ഒന്നുമില്ല, റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 1, 2, 3 എന്ന് പറയുന്ന നമ്പർ എൻറ്റർ ചെയ്യുന്നു. ആ ഇവിടെ എന്തോ ഒരു എറർ ഉണ്ട്, പ്രോഗ്രാം റീഡ് ആയിട്ടില്ല. ഇവിടെ ആംപ്രസൻറ്റ് ഇട്ട് കൊടുത്തിട്ടില്ല. ഞാൻ ആംപ്രസൻറ്റ് ഇടണമെന്ന് പറഞ്ഞെങ്കിൽ ആംപ്രസൻറ്റ് ഇട്ട് കൊടുത്തില്ല, അതാണ് ഒരു എറർ വന്നത്. സംഭവം ഇതായില്ല, സ്റ്റോർ ആയില്ല. 1, 2, 3 എന്ന് പറയുന്ന വേരിയബിൾ എടുക്കുന്നു. 321 കിട്ടി, പ്രോഗ്രാം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു പാറ്റേൺ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമും കൂടെ നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അറേ, 1D അറേ, 2D അറേ, അങ്ങനെ അറേയുടെ കാര്യങ്ങൾ കുറെ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരു പാറ്റേൺ പ്രിന്റ് ചെയ്യാനുള്ള, നമ്മളെ സ്റ്റാർ വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാമും കൂടെ നോക്കിയിട്ട് അതിനടുത്ത തൊട്ടടുത്ത ക്ലാസ്സിൽ തന്നെ നമുക്ക് അറേസിനകത്തോട്ട് കടക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയും മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തുക. അങ്ങനെ അമർത്തിയാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.